ഒന്ന് ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഞാൻ കുട്ടികൾക്ക്, കുട്ടികളുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുമക്കൾക്കെല്ലാം, ഒരു കാര്യം പറയാം. നിങ്ങളുടെ സ്റ്റഡി റൂമിൽ, ഭിത്തിയിൽ ഇത് എഴുതി ഒട്ടിച്ചു വെക്കണം. എന്ത്? യാബസിന്റെ പ്രാർത്ഥന. എന്നിട്ട് എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് ഇത് ചൊല്ലണം. ഒറ്റ തവണ ചൊല്ല്, കർത്താവേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എൻ്റെ കൂടെ ഇരിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണം. ഇത് പ്രാർത്ഥിക്കും. നിങ്ങൾ മുതിർന്ന ആളുകൾ, നിങ്ങൾ പോകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അതെവിടെയെങ്കിലും കാണാവുന്ന രീതിയിൽ ഇതൊന്ന് എഴുതി വെക്ക്, അതൊന്ന് പ്രാർത്ഥിക്ക്. മറന്നു പോകാതിരിക്കും. മൊബൈലിൽ അതെടുത്ത് ഒരു സ്ക്രീൻഷോട്ടായിട്ട് എടുത്തിട്ട് അത് 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 വാൾപേപ്പർ ആയിട്ട് ഇട്ട് കുറച്ച് നാൾ അതൊന്ന് ഹൃദയത്തിൽ പതിയുന്നത് വരെ. എന്നിട്ട് ഓർക്കുമ്പോഴെല്ലാം ഇത് പ്രാർത്ഥിക്കുക. എന്തെന്നറിയാമോ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവമക്കള് ഒരു അനുഗ്രഹമായിട്ട് ഈ ലോകത്ത് ജീവിക്കേണ്ടവരാണ്. ദൈവമക്കൾ എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെടേണ്ട, എല്ലാ മേഖലകളിലും. നിങ്ങൾക്കറിയുമോ, അതായത് ലോകത്തെ പേര് കേട്ട 1-ാം തരം ശാസ്ത്രജ്ഞന്മാരെല്ലാം തന്നെ, അതിലെ പ്രധാനപ്പെട്ട ആളുകൾ മിക്കവരും തന്നെ, എല്ലാന്ന് പറയാൻ പറ്റില്ല, മിക്കവരും തന്നെ ദൈവവിശ്വാസമുള്ളവരും ദൈവമക്കളും ദൈവഭയമുള്ളവരും. അതുപോലെ തന്നെ അവരിൽ പലരും, നമ്മൾ ഈ ബയോളജിയൊക്കെ പഠിക്കുമ്പോൾ അതിനകത്തെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ ഒന്നുകിൽ അച്ഛന്മാരാണ് അല്ലെ സന്യാസികളാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവവിശ്വാസമുള്ളവരാണ്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്തു? അവർ ആ ദൈവം അവർക്ക് കൊടുത്ത ബോധ്യം, വിശ്വാസം അവരെ എല്ലാ മേഖലകളിലും വളരാൻ സഹായിച്ചു. അല്ലാതെ കുറച്ച് പഠിക്കുമ്പോൾ ബുദ്ധി കൂടുമ്പോൾ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പോയ ആളുകളല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ മേഖലയിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകളുണ്ടാവണം. എല്ലാ മേഖലയിലും ദൈവഭയമുള്ള മക്കളുണ്ടാവും, ദൈവവിശ്വാസമുള്ളവരുണ്ടാവണം, എല്ലാ സ്ഥലത്തും ഉണ്ടാവണം. അപ്പൊ അതിനുവേണ്ടി കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങ്, മുതിർന്നവർ പ്രാർത്ഥിക്ക്, ചെറുപ്പക്കാർ പ്രാർത്ഥിക്ക്. ഇപ്പൊ ഈ ജോലി ഇല്ലാതെയൊക്കെ വിഷമിച്ച് നടക്കുന്ന യൂത്ത് ഇല്ലേ മക്കളെ, ദിനാവരതെ വിഷമിക്കുന്നത്, ഇത് പ്രാർത്ഥിക്കും. ഇത് പ്രാർത്ഥിക്കും, ഒരു 10 ദിവസം മുടങ്ങാതെ ഇത് പ്രാർത്ഥിക്കും. ദൈവ കരം വെളിപ്പെടാൻ നമ്മൾ നോക്കി നിൽക്കാൻ കാണാൻ പറ്റും. ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു.